ഹലോ, അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അങ്ങനെ ഏതെങ്കിലും കണ്ടാ അറിയാം, എന്റെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ആണ് കേട്ടോ. അപ്പൊ അത്യാവശ്യം ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായത്. പെട്ടിയിൽ എന്റെ സാധനങ്ങളുണ്ട്, വാങ്ങിയ സാധനങ്ങളൊക്കെ ഈ ഒരു ബാസ്ക്കറ്റിലേക്കാണ് ഞാൻ ഇടുന്നത്. ഈ ബാസ്ക്കറ്റ് ഞാൻ ബാസ്ക്കറ്റ് പില്ലോ, അതുപോലെ തന്നെ ബേബി ബെഡ്, പിന്നെ ബേബിയുടെ ക്യാരി ബെഡ്, ഇതെല്ലാം കൂടി ഞാൻ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ ഓർഡർ ചെയ്ത് വാങ്ങിച്ചത്. അങ്ങനെ ഞാനിതേ ബേബിന്റെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചായിരുന്നു. വീട്ടിൽ എടുക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ എടുത്തു വെച്ചു. അപ്പം ആദ്യം തന്നെ നമുക്ക് ബേബിന്റെ ഞാൻ കുറച്ച് കെട്ടുടുപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ബേബി ഹഗിന്റെ കുറച്ച് കെട്ടുടുപ്പ്, അതുപോലെ ഇത് ഞാൻ വാങ്ങിച്ചിട്ട് കോട്ടന്റെ ആണ്, വൈറ്റ് മാത്രമേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. കുറച്ച് ഒരു 10 സെറ്റ് ഇതേ ഇതും കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് ഇതിലേക്ക് വെക്കും. 2 പാക്കറ്റ് ഉണ്ടായിരുന്നു ഇതിന്റെ ഇതാ. അപ്പൊ ഇത്രയും കുഞ്ഞുടുക്കാണ് കേട്ടോ. അപ്പൊ ഇത് ഞങ്ങൾ വാങ്ങി അലക്കി തേച്ച് മറക്കി വെച്ചിരിക്കുകയാണ്. അപ്പം ഈ ഒരു സെറ്റ് നമുക്ക് ഇതിലിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു കവർ തന്നെ അങ്ങനെ തന്നെ എടുക്കാൻ പാകത്തിൽ. ഇപ്പം വാവേണ്ടതെല്ലാം ഞാൻ ഈ ബോക്സ് തന്നെ ഫില്ല് ചെയ്ത് വെച്ചു. കാരണം അവർക്കെടുക്കുമ്പോൾ അതിൽ എൻ്റെതും മോൻ്റെതും ഏട്ടൻ്റെ പെട്ടിയിൽ വെക്കാൻ വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ എടുക്കുമ്പം ഹോസ്പിറ്റലിൽ എത്തിയിട്ട് അവർക്കൊരു കൺഫ്യൂഷൻ വരണ്ടല്ലോ. അപ്പോൾ വാവേൻ്റെ മാത്രം ആകുമ്പോൾ എല്ലാം അതിൽ തപ്പേ കിട്ടും. അപ്പോൾ ഇതാണ് വാവേൻ്റെ കുഞ്ഞെടുപ്പ്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് ജസ്റ്റ് ഞാനിപ്പോൾ വെക്കുന്നുള്ളൂ, പിന്നെ വീഡിയോ കഴിഞ്ഞ് ഞാനൊക്കെ കറക്റ്റ് ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് നല്ല വൈറ്റ് മല്ലുമുണ്ട്. ഇവിടെ എങ്ങനെയാണ് കേട്ടോ പറയുക, മല്ലുമുണ്ട്. അപ്പം ഇതുപോലെ ഇതും അങ്ങനെ തന്നെ നന്നായിട്ട് അലക്കി ഉണക്കി തേച്ച് വെച്ചിരിക്കുകയാണ്. അപ്പം ഇത് കുറച്ചെടുത്ത് വെക്കുന്നുണ്ട്. സാധാരണ എല്ലാവരും ഹോസ്പിറ്റൽ ബാഗിൽ വെക്കുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ ഇപ്പം എല്ലാവരും വാങ്ങിക്കുന്നതാണ് കേട്ടോ മസ്ലിൻ ക്ലോത്ത്, ബേബിനെ റാപ്പ് ചെയ്ത് വെക്കാനുള്ള. അപ്പം ഇതൊരു 3 എണ്ണം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാൽ കേട്ടോ. ഇത് മാത്രമേ ഞാൻ ഫ്ലിപ്കാർട്ടിൽ വാങ്ങിച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ ഫസ്റ്റ് ക്രൈം തന്നെ മേടിച്ചാണ് കാലിക്കറ്റിൽ നിന്ന്. അതുപോലെ തന്നെ പിന്നെന്താണ്, ഇതാണ് ബേബീസിൻ്റെ കണ്ട. ഞാനെല്ലാം പാക്ക് ഇളക്കി തേച്ച് പാക്ക് ചെയ്ത് ഇതിൽ വെച്ചിരിക്കാം. അതിന് പുറത്തെടുക്കാത്തത് ഇത് കുഞ്ഞിൻ്റെ ക്യാപ്പും മിറ്റൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇത് വെക്കാം. പിന്നെ അതെന്താണ്, ബർപ്പ് കോർത്ത്. അപ്പോൾ നമ്മൾ ബേബീൻ്റെ അടുത്ത് ഇങ്ങനെ തട്ടുമ്പോൾ ശർദ്ദിക്കുമ്പോൾ ആദരിക്കാൻ വേണ്ടി. ഇത് 2 എണ്ണം ഉണ്ടായിരുന്നു. 1 എണ്ണം ഞാനിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടു. പക്ഷേ ഇത് ആവശ്യം വരും എനിക്ക് തോന്നുന്നില്ല ഈ ഒരു സമയത്ത്. കുറച്ചുകൂടെ ഒക്കെ കഴിഞ്ഞൊക്കെ ആവശ്യം വരിക. പിന്നെ ഞാൻ എന്താണ് ജബ്ലാസ് പോലെ നമ്മൾ ഫുൾ ഡ്രസ്സ് ഇല്ലേ, അതൊരു വൈറ്റും ഒരു ഗ്രേ കളറും, ഇതും ഇതുപോലെ തന്നെ. ഇത് 1 എണ്ണം രജയുടെ യു കെ പോയപ്പോൾ അപ്പോഴാണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞത്. അപ്പോൾ മോനെ കുറേ സാധനങ്ങൾ വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ അവിടുന്ന് വരികയല്ലേ പുതിയ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു എന്തെങ്കിലും 1 എണ്ണം വാങ്ങിച്ചു നടക്കുകയാണ് രജയുടെ ഈ ഒരു വൈറ്റ് ഫുള്ളായിട്ടുള്ള ഫുൾ കാല് കൈക്ക് നമുക്ക് രാത്രി കിട്ടെടുക്കാം. ആ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കാൻ പറ്റുമോ എനിക്കറിയില്ല, ഞാൻ 2 എണ്ണം എടുത്തിട്ടുള്ളൂ. എന്തായാലും അത് ഉപയോഗിക്കുമെന്ന് അറിയില്ല, എന്നാലും ഞാനിത് വെക്കുകയാണ്. കാരണം കെട്ടെടുപ്പ് തന്നെ ആയിരിക്കും ഓൾമോസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കുഞ്ഞ് ടവൽ, അതും ബേബീൻ്റെ തന്നെയാണ്. പിന്നെ ഒരു കുഞ്ഞ് ഒരു തോർത്തുമുണ്ട്. അത് എന്താ പറയുക, എല്ലാ പ്രാവശ്യവും ഞാൻ കഴിഞ്ഞ വിവരം ഇത് തന്നെയായിരുന്നു കേട്ടോ. അപ്പം ജസ്റ്റ് ഇതൊക്കെ ആവശ്യം വരെയെന്ന് അറിയില്ല. നമ്മൾ വൈപ്സും ഉണ്ടോ, അതുപോലെ തന്നെ പ്യുർ വാട്ടറിൻ്റെ വൈപ്സാണ് ബേബിക്ക് യുവറിൻ്റെ വാങ്ങിച്ചത് കേട്ടോ. അപ്പം ഇത് ഞാൻ ഫസ്റ്റ് ക്രൈന്ന് വാങ്ങിച്ചതാണ്. ഞാനെല്ലാം ഭയങ്കര സ്പീഡിലാട്ടോ പറയുന്നത് വീട്ടിലെടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഞാൻ പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ട് കുറേ ദിവസമായി. പക്ഷേ ഇന്നത്തെ ദിവസം എത്രയെന്ന് വെച്ചാൽ 30-ാം തീയതി, ഡിസംബർ 30. നാളെ ഡിസംബർ 31-നാണ് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നത്. 1-ാം തീയതി എനിക്ക് സിസേറിയൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഒരു ഹർബറി ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഞാൻ ജസ്റ്റ് വെക്കുന്നു എന്നുള്ളൂ. ഇതിപ്പോൾ ഉപയോഗിക്കുന്നുണ്ടാവില്ല. ഒരു സെബാമിഡിൻ്റെ സോപ്പും പൗഡറും അതുപോലെ തന്നെ റാഷ് ക്രീമും ജസ്റ്റ് വെക്കുന്നുള്ളൂ. ഇതൊക്കെ ഇപ്പോഴൊന്നും നമ്മളെന്തായാലും പൗഡറും സോപ്പും ഒന്നും ആവശ്യം ഉപയോഗിക്കാൻ പോകുന്നില്ല. പിന്നെ ഇതേ ഇതിട്ട 2 എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ എൻ്റെ പേരുണ്ട് ഫീഡ് ചെയ്യാൻ വേണ്ടി. പാല് ചിലപ്പം എനിക്ക് സിസറിൻ ആയതുകൊണ്ട് കഴിഞ്ഞ ഡെലിവറിക്ക് പാലുണ്ടായിരുന്നില്ല. സിസറിൻ കഴിഞ്ഞ ഉടനെ പാല് കുറവായിരിക്കും. അപ്പം ഇതിങ്ങനെ ഇതാക്കിയിട്ട് ഇതിലാണ് കൊടുക്കുന്നത്. ഗോകർമ്മ, ഞാൻ പേളിമണ്ണിൻ്റെ വീഡിയോയിൽ കണ്ട അവൾ പറയുന്ന ഗോകർമ്മ അങ്ങനെ എന്തോ പറയുന്ന പോലെ എനിക്ക് തോന്നിയിട്ടോ. അതാണ് എനിക്ക് കറക്റ്റ് പേരല്ല. എന്തായാലും ബേബിനെ ഫീഡ് ചെയ്യുന്നതാണ് പാല് വെച്ചിട്ട്. അപ്പം അത് ഞാൻ ഇതിലേക്ക് വെക്കുകയാണ്. പിന്നെ എന്താണ് നമുക്ക് മസ്റ്റായിട്ട് വേണ്ടത്, ബേബിൻ്റെ പാമ്പേഴ്സ്. അപ്പം ഇതും ഞാൻ ബേബി ഹഗിൻ്റെ ആണ്, ഫസ്റ്റ് ക്രൈന്ന് വാങ്ങിച്ചതാണ്.
അങ്ങനെ അപ്പൊ ഇതും ഞാൻ ഇതിലേക്ക് വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് റിസീവിങ് ബെഡ് അതായത് ബ്ലാങ്കറ്റ് ഞാൻ അതേ ഒന്ന് വാങ്ങിച്ചില്ല, രണ്ടെണ്ണം വാങ്ങിച്ചു. പിന്നെ ഇതേ ഒരു വൈറ്റും, ഇത് രണ്ടുമാണ് ഞാനിപ്പം ഇതിലേക്ക് വെക്കുന്നത്. പിന്നെ ഹോസ്പിറ്റലിൽ അവര് തരുമ്പം അവരുടെ ഒരു ബ്ലാങ്കറ്റ് വെച്ചിട്ടാണ് നമുക്ക് ബേബിനെ തരുന്നത്. അപ്പം ഞാൻ മിംസിലാണ് കേട്ടോ, ബേബിയിലായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്, പക്ഷെ ഇപ്പം ഞാൻ ലാസ്റ്റ് നിമിഷം മിംസിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പം മിംസിലോട്ടാണ് പോകുന്നത് നാളെ. അപ്പം നാളെ വൈകുന്നേരം ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോകും. ഇനി കാണിക്കാനുള്ളത് ഇത്രയും ഐറ്റംസ് ആണല്ലോ, ഇതെല്ലാം കൊണ്ടുപോകാനുള്ള കേട്ടോ. ബേബിയുടെ ബെഡ്, പില്ലോ, നമ്മുടെ ഫീഡും പില്ലോ, കാരി ബെഡ് എല്ലാം ഉണ്ട്. ജസ്റ്റ് വീഡിയോ കാണിച്ചതാണ് കാരി ബെഡ്. ഇതാണ് വൈറ്റ്, ഇത് ഞാൻ അടുത്ത് പറഞ്ഞാണ് എനിക്ക് ഈ ഒരു കളർ വേണമെന്ന് പറഞ്ഞിട്ട്. വൈറ്റ് എത്ര നാളും ഉപയോഗിക്കാൻ പറ്റുന്നറിയില്ല, എന്നാലും ഞാൻ വൈറ്റാണ് യൂസ് ചെയ്തത്, ചോദിച്ചത് അവരുടെ അടുത്ത്. അപ്പം തന്നെ എനിക്ക് കിട്ടി. അപ്പം എന്തായാലും നല്ല ക്വാളിറ്റി ആണ് കേട്ടോ, അടിപൊളിയാണ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫയൽ അതൊന്ന് എടുത്ത് മുനയുക. പിന്നെ ഉള്ളത് നമുക്കിതേ ഈ ഒരു പെട്ടിയാണ് കേട്ടോ. ഈ പെട്ടിയിൽ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്, അതായത് എൻ്റെ ഐറ്റംസ് ആണ് കേട്ടോ. ഇത് ഒരു ബെഡ്ഷീറ്റാണ് കേട്ടോ, അത് ലാസ്റ്റ് സമയം ഞങ്ങൾ വാങ്ങിച്ച് അലക്കി അയൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം അതാണ് എടുക്കാൻ പറഞ്ഞത് തന്നെ. പിന്നെ നമുക്ക് കാര്യമായിട്ട് ഈ ഒരു ബാഗിൽ വെക്കാനുള്ളത് ആദ്യം തന്നെ വെക്കാറ് നമ്മുടെ ഫയലാണ്. എല്ലാ ഡീറ്റെയിൽസും സ്കാനിങ് റിപ്പോർട്ടും എല്ലാം ഈ ഒരു ഫയലിലുണ്ട്. അപ്പം ഇത് മറക്കരുത്, അപ്പം ഇത് വെക്കണം. അപ്പം ഇത് നിങ്ങൾ കാണുന്നുണ്ട്, അതെല്ലാം ഞാൻ ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണോ. ഇത് ബേബിൻ്റെ അത് മറന്നു പോലെ ഇതിലായി പോയിട്ടോ, ഡ്രൈ ഷീറ്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ റബ്ബറിൻ്റെ ഷീറ്റും അതും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഇതും ഇതിലിട്ട് പോട്ടെ, ഈ ഡ്രൈ ഷീറ്റും നമുക്ക് ആവശ്യം വരും. പിന്നെന്താണ്, ഇതിലും കുറച്ച് വൈറ്റ് മുണ്ടുകളുണ്ട് കേട്ടോ, ജസ്റ്റ് വെച്ചെന്നേ ഉള്ളൂ. പിന്നെ എൻ്റെ നൈറ്റികൾ, ഞാൻ കുറച്ച് നൈറ്റീസ് എടുത്തിട്ടുണ്ട്, 1, 2, 3, 4, 5 എണ്ണം എടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാം ഞാൻ വൈറ്റാണ് കേട്ടോ ചൂസ് ചെയ്തേക്കുന്നത്, എനിക്ക് വൈറ്റിനോട് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ വൈറ്റ്. ഒരെണ്ണം മാത്രമേ വൈറ്റ് അല്ലാത്തടത്തുള്ളൂ, സിബിളുള്ള നൈറ്റിയാണ്. രണ്ടെണ്ണം പിന്നെ കുടുക്കൾ ഫുള്ള് ഓപ്പൺ ആയിട്ടുള്ള കുടുക്കള നൈറ്റി എടുത്തിട്ടുണ്ട്. കാരണം സിസ്സരം കഴിഞ്ഞ ഉടനെ അറിയാലോ അവസ്ഥകൾ, നല്ല പെയിൻ ആയിരിക്കും. അപ്പം ആ ഒരു സമയത്ത് ഫീഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആ ഒരു നൈറ്റി ആയിരിക്കും ബെറ്റർ. അപ്പം ഈ രണ്ട് നൈറ്റിയാണ്, അതൊരു പിങ്ക് ഉണ്ട് കേട്ടോ, ഫുൾ ഓപ്പൺ നൈറ്റി ആയിട്ട് വരുന്നത്. ബാക്കിയെല്ലാം സിബ് വെച്ചിട്ട് വരുന്ന നൈറ്റികളാണ് 3. പിന്നെ ഇതും നമ്മുടെ കഫ്താൻ പോലത്തെ ഒരു സിബ് ഉള്ളതാണ്, അപ്പം ഇതും ഞാൻ എടുക്കുന്നുണ്ട്. നമുക്കൊരു 5 ദിവസം വേണ്ടി വരുന്ന വിചാരിക്കുന്നു സിസേറിയൻ ആയതുകൊണ്ട്. അപ്പം ഇത്രയും നൈറ്റികളാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പം അത് അതുപോലെ തന്നെ ഞാൻ വയ്ക്കാൻ വിചാരിച്ചു. പിന്നെ ഇത് ഒരു നൈറ്റ് ഡ്രസ്സാണ് കേട്ടോ, ഹോസ്പിറ്റലിൽ നാളെ പോയി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റ് ആയാലും രാത്രി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചാണ്. അപ്പം അതുകൂടെ വയ്ക്കാം. പിന്നെ എൻ്റെ ഒരു തോർത്തുമുണ്ട് ടബിൽ, അതുപോലെ തന്നെ സാധാ 2-3 തോർത്തുമുണ്ട് എടുത്തത്, കാരണം ഞാനേ രചയിട്ട് പോകണം, എല്ലാവർക്കും വേണ്ടേ. പിന്നെന്താണ് ഇത്, ഞാൻ പിന്നെ പ്രത്യേകം പറയുന്നില്ല, കുറച്ച് എൻ്റെ ഇന്നേഴ്സ് ബ്രായും പാൻറ്റീസൊക്കെയാണ്. അപ്പം അതും അതിലുണ്ട്, അതിൻ്റെ കൂടെ നമുക്ക് ഈ ടബിലും കൂടി വെക്കാം കേട്ടോ. പിന്നെന്താണ്, പിന്നെ മോൻ്റെ കുറച്ച് ഡ്രസ്സുകൾ, മോൻ്റെ ട്രൗസറും അവൻ്റെ ഹോസ്പിറ്റലിൽ നിൽക്കാൻ വേണ്ടിയുള്ള അവൻ്റെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും, ഇത് അവൻ്റെ ഇതും അവൻ്റെ തന്നെയാണ് കേട്ടോ. അവൻ്റെ ഇന്നേഴ്സും കാര്യങ്ങളും അവൻ്റെ ടീഷർട്ടും അതെല്ലാം ഞാനൊരു കവറിലാക്കി വെച്ചിരിക്കുകയാണ്, കാരണം അവർക്ക് എടുക്കാൻ ബുദ്ധിമുട്ടൊന്നും വേണ്ടല്ലോ. അപ്പം നമുക്ക് ഈ ബെഡ്ഷീറ്റ് ആ സൈഡിലാട്ടോ, അത് തുറന്നാൽ ഫുള്ള് ബെഡ്ഷീറ്റാണുള്ളത്. അപ്പം അത് ഞാൻ കാണിച്ചുതരാം. അതിന് കൂടെ തന്നെ ഞാൻ കുറച്ച് ഐറ്റംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് സ്ലിപ്പേഴ്സ് ആണ് കേട്ടോ, അത് ഹോസ്പിറ്റലിൽ ഇടാൻ വേണ്ടി, ഇതിപ്പോൾ ജസ്റ്റ് കാണിക്കുന്നില്ല, ഇതിനകത്തതാ സ്ലിപ്പറാണ്. അപ്പം അതും ഹോസ്പിറ്റലിലേക്കുള്ളതാണ്. അപ്പം ഞാൻ കവറിലാക്കിയിട്ട് അത് ഞാൻ ഈ ബാഗിൽ തന്നെയാണ് വെക്കുന്നത്. അടുത്ത ആവശ്യം ഉള്ളതാണ് മെറ്റേണിറ്റി പാഡ്. ഇത് മെറ്റേണിറ്റി പാഡല്ല കേട്ടോ, ഇത് സാധാ പാഡാണ്. മെറ്റേണിറ്റി പാഡ് നമ്മൾ പോയി ചോദിച്ചപ്പോൾ ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇന്നലെ അവർ മെഡിക്കൽ ഷോപ്പിൽ ചോദിച്ചപ്പോൾ അവരിന്ന് കൊണ്ടുവെക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് അതുകൂടി ഇതിലിട്ട് വെച്ചാൽ എല്ലാം ഓക്കെ ആയിട്ടോ. ഇനി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ അവിടെ ഉണ്ടാവും മെറ്റേണിറ്റി പാഡൊക്കെ. അപ്പം അതും കൂടി കഴിഞ്ഞ ഡെലിവറിക്ക് അവർ ഹോസ്പിറ്റലിൽ നമുക്ക് തന്നായിരുന്നു. അതുകൊണ്ട് പക്ഷേ ഇത്തവണ ഞാൻ ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്, അതിലൊക്കെ എല്ലാവരും മെറ്റേണിറ്റി പാഡ് വെച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു മെറ്റേണിറ്റി പാഡ് എന്തായാലും വാങ്ങും. അതിനുശേഷം ഞാൻ 2 ബാഗിൽ കുറച്ച് ഐറ്റംസ് എടുത്തിട്ടുണ്ട്. ഇത് വേറെ ഒന്നല്ല കേട്ടോ, ബാത്റൂം ഐറ്റംസ് ആണ്, സോപ്പ്, ഹാൻഡ് വാഷ്, പിന്നെ
ബ്രഷ് പേസ്റ്റ് പാരസൂട്ടിൻ്റെ വെളിച്ചെണ്ണ അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ആയിട്ട് എന്താ വെച്ചിരിക്കുകയാണ് കേട്ടോ. പാത്രം കഴുകുന്ന ലിക്വിഡ്, സോപ്പിൻ്റെ ലിക്വിഡ്, ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും അത് ഈ ബാഗിലല്ല, അമ്മയുടെ ബാഗിലേക്കാണ് വയ്ക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇവിടെ വെച്ചെന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇനി നമുക്ക് ഈ ഈ ഒരു സൈഡ് നോക്കട്ടെ. അപ്പോൾ ഇതിൽ കുറച്ച് മാസ്ക് ഉണ്ട്, ഞാനിത് നെറ്റിനകത്ത് ഇട്ട് വെച്ചിരിക്കും. അതുപോലെ തന്നെ ഇതിലും കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഇതിലും കത്രിക, അങ്ങനത്തെ നമ്മുടെ നെയിൽ കട്ടർ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ആണ് ഫുഡിൽ. പിന്നെ ഞാൻ പറഞ്ഞു, ഇതിൻ്റെ അടിയിൽ ഞാൻ ബെഡ്ഷീറ്റാട്ടോ വെച്ചിരിക്കുന്നത്. ബെഡ്ഷീറ്റ് എടുത്ത് വെച്ചെന്നുള്ള നമുക്ക് അവിടെ ആവശ്യം വരുന്നതല്ല. പിന്നെ ഇതിൽ ഏട്ടൻ്റെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളുണ്ട്, അപ്പോൾ അതും ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്, ഷേർട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ അതെ കുറച്ച് ബെഡ്ഷീറ്റാണ്, അതൊന്നും ഞാൻ പുറത്തെടുക്കുന്നില്ല കേട്ടോ. ഇതൊക്കെ ഏട്ടൻ്റെ സാധനങ്ങളാണ്. അപ്പം ഒരു ഒന്ന് രണ്ട് ഒരു മൂന്ന് ബെഡ്ഷീറ്റ് ഞാൻ ഇതിൽ വെക്കുന്നുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ, ഇത്രയും ഐറ്റംസ് ഞാൻ കൊണ്ടുപോകുന്നുള്ളൂ. ഇത്രയും ഐറ്റംസ് തന്നെ കുറേ ആയിട്ടോ. ഇതിൽ എന്തൊക്കെ ആവശ്യം വരും, എന്തായാലും ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ വെച്ചിട്ടുള്ളൂ. ആവശ്യമില്ലാത്തൊന്നും വെച്ചിട്ടില്ല എന്ന് വിചാരിക്കുന്നത്, കാരണം നമുക്ക് ഒരെണ്ണം എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അറിയാമല്ലോ എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടത് അത്യാവശ്യത്തിന്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങിലേക്ക് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ. പിന്നെ ഇതും എല്ലാം കൊണ്ടുപോകണം കേട്ടോ ഹോസ്പിറ്റലിലേക്ക്. ഫീഡിംഗ് പില്ലോ അടിപൊളിയാണ്, പിന്നെ നമുക്ക് ഫീഡ് ചെയ്യാൻ ഏറ്റവും അത്യാവശ്യം വേണ്ട. കഴിഞ്ഞ തവണ എനിക്കിതുണ്ടായിരുന്നില്ല, ഞാൻ ഹോസ്പിറ്റലിലെ പില്ലോ വെച്ചിട്ടാണ് യുവനെ ഫീഡ് ചെയ്തിട്ടോ. അപ്പം ഇത് വെച്ച് നമുക്ക് വായനോട് വെച്ച് ഫീഡ് ചെയ്യാം. അങ്ങനെ ഇതും അടിപൊളി സാധനമാണ്. പിന്നെ ബേബിൻ്റെ ബെഡ്, നെറ്റുള്ള ബെഡ്, പിന്നെ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഈ ഒരു ഹോസ്പിറ്റൽ ബാഗ്. ഇപ്പം ഈ വീഡിയോ വരിക എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല, ചിലപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ടായിരിക്കാം വീഡിയോ വരിക. ഇവിടെ ഒരാളെ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ, യുവി പാവന്ന് വരും, നാളെ വരും. അങ്ങനെ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കും. ഇനി വാവ വന്നിട്ട് എനിക്ക് ആഗ്രഹമുണ്ട് ഹോസ്പിറ്റലിലെ വീഡിയോ എടുക്കണമെന്ന്. അപ്പോൾ പോകുന്നത് തൊട്ടിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ എടുക്കണം ആഗ്രഹമുണ്ട്. ഞാൻ ഒന്ന് രണ്ട് പേരെ പറഞ്ഞ് കേൾപ്പിച്ചിട്ടുണ്ട് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അങ്ങനെ ഒരു വീഡിയോ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതൊരു വീഡിയോ ആക്കിയിട്ട് നിങ്ങളെ മുന്നിലെത്തിക്കോട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ടാറ്റാ.